ഹലോ സുഹൃത്തുക്കളെ, വ്യാപാർ ലേർണിംഗ് ഹബിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ട്യൂട്ടോറിയൽ വീഡിയോയിൽ സ്റ്റോക്ക് ഇൻവെന്ററി, അതായത് ഐറ്റംസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്ട്സ് എങ്ങനെ ചേർക്കാമെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയും. എന്നാൽ നമുക്ക് ആരംഭിക്കാം. ആദ്യമായി വ്യാപാർ തുറക്കുക. ഫ്രണ്ട്സ്, പ്രോഡക്ട്സ് ചേർക്കുന്നതിന് മുൻപ് വ്യാപാർ ആപ്പിന്റെ ഏറ്റവും വലിയ പ്രയോജനം നിങ്ങളുടെ ആവശ്യാനുസരണം ഓപ്ഷനുകൾ ഉപയോഗിക്കാം എന്നതാണെന്ന് നമ്മൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഓപ്ഷനുകളെല്ലാം നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ ലഭിക്കും. ഈ ഫാസിലിറ്റി വ്യാപാർ ആപ്പിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ലളിതവും യൂസർ ഫ്രണ്ട്ലിയുമാക്കുന്നു. അതിനാൽ ഐറ്റംസ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് ആഡിങ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ സെറ്റിംഗിലേക്ക് കൊണ്ടുപോകട്ടെ. അവിടെ നിന്ന് നിങ്ങൾക്ക് റിക്വയർ ആയ ഓപ്ഷനുകൾ ടേൺ ഓണാക്കാനാവുന്നതാണ്. അത് ചെയ്യാനായി ലെഫ്റ്റ് മെനുവിലെ സെറ്റിംഗ്സ് ഓപ്ഷനിലേക്ക് പോവുക. ഇവിടെ നിങ്ങൾക്ക് മറ്റനേകം ഓപ്ഷനുകൾ കാണാം. ഇപ്പോൾ നമുക്ക് ഐറ്റം റിലേറ്റഡ് സെറ്റിംഗ്സ് ചെയ്യേണ്ടതിനാൽ നമുക്ക് ഐറ്റം സെറ്റിംഗ്സിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് ഐറ്റംസ് റിലേറ്റഡ് എല്ലാ ഓപ്ഷൻസും കിട്ടും. എന്നാൽ ചില സെറ്റിംഗ്സ്, അതായത് എനേബിൾ ഐറ്റംസ്, സ്റ്റോക്ക് മെയിന്റനൻസ് ആൻഡ് ഓൾ എന്നിവ ബൈ ഡിഫോൾട്ട് ഓൺ ആയി കാണപ്പെടും. എന്നാൽ ഇപ്പോൾ നമുക്ക് ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ ആവശ്യമായ സെറ്റിംഗ് മാത്രമേ ടേൺ ഓൺ ആക്കേണ്ടതുള്ളൂ. നിങ്ങൾ യൂണിറ്റ്സിലാണ് സ്റ്റോക്ക് മെയിൻറെയിൻ ചെയ്യുന്നത് എങ്കിൽ ഇത് ടേൺ ഓൺ ചെയ്യുക. ബട്ട് യൂണിറ്റുകൾ സെയിം ആയ ഐറ്റംസ് ആണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിഫോൾട്ട് യൂണിറ്റ് ഓപ്ഷൻ ടേൺ ഓണാക്കാനും ഇല്ലായി നിങ്ങൾക്കും ഒരു ഡിഫോൾട്ട് യൂണിറ്റ് അസൈൻ ചെയ്യാനും കഴിയും. നിങ്ങൾ ഐറ്റംസ് കാറ്റഗറൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഐറ്റം കാറ്റഗറി ഓപ്ഷൻ ടേൺ ഓൺ ചെയ്യാം. ഇതിനുശേഷം രണ്ട് ഓപ്ഷൻസ്, ഐറ്റം വൈസ് ടാക്സ്, ഡിസ്കൗണ്ട് എന്നിവ നിങ്ങൾ കാണും. ബൈ ഡിഫോൾട്ട് ടേൺ ഓൺ ആയിരിക്കും, അഥവാ അവ ഓൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടേൺ ഡെം ഓൺ. റൈറ്റ് സൈഡിൽ സീരിയൽ നമ്പറും ബാച്ച് ട്രാക്കിംഗ് ഓപ്ഷനും കാണപ്പെടും. നിങ്ങൾ സ്റ്റോക്ക് സീരിയൽ നമ്പർ വൈസ് അല്ലെങ്കിൽ ബാച്ച് വൈസ് മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് ടേൺ ഓൺ ചെയ്യാം. ഇപ്പോഴത്തേക്ക് നമ്മൾ ഈ ഓപ്ഷൻസ് എല്ലാം ടേൺ ഓൺ ചെയ്യും. ഐറ്റംസ് ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി സെറ്റിംഗ്സിൽ നിന്നും പുറത്തു വരിക. ലെഫ്റ്റ് മെനുവിൽ ഐറ്റംസ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് ഐറ്റം ആഡ് ചെയ്യുന്നതെങ്കിൽ സ്ക്രീൻ ഈ രീതിയിൽ നിങ്ങൾ കാണും. മുകളിൽ പ്രോഡക്ട്സ്, സർവീസസ് പോലുള്ള ഓപ്ഷനുകൾ, കാറ്റഗോറീസ് സൃഷ്ടിക്കാൻ കഴിയുന്ന കാറ്റഗോറീസ്, യൂണിറ്റുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന യൂണിറ്റുകൾ, മൈ ഓൺലൈൻ സ്റ്റോർ. ഇവിടെ നിങ്ങൾ ആഡ് യുവർ ഫസ്റ്റ് പ്രോഡക്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആഡ് ഐറ്റം വിൻഡോ ഓപ്പൺ ആയതായി നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഐറ്റം നെയിം, ഐറ്റം എച്ച് എസ് എൻ എന്നിവ പോലുള്ള എല്ലാ ഡീറ്റെയിൽസ് എന്റർ ചെയ്യാം, അല്ലെങ്കിൽ സെർച്ച് ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് സെർച്ച് എച്ച് എസ് എനും ചെയ്യാം. അടുത്തത് കാറ്റഗോറീസ്. നമ്മൾ കാറ്റഗോറീസ് ഒന്നും ഉണ്ടാക്കാഞ്ഞതിനാൽ ഇത് ബൈ ഡിഫോൾട്ടായി ജനറൽ കാറ്റഗോറിയിൽ സേവ്ഡ് ആയിരിക്കും. പിന്നീട് ഇതിനെ വേറെ കാറ്റഗോറീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഐറ്റം കോഡ് അതിനുശേഷം സെലക്ട് യൂണിറ്റ്. ഒരു ബോക്സിൽ 12 ബോട്ടിൽസ് ഉണ്ടെന്ന് ഊഹിക്കുക. അപ്പോൾ ബേസ് യൂണിറ്റിൽ നമുക്ക് ബോക്സും സെക്കൻഡറി യൂണിറ്റ് ബോട്ടിൽസും കാണാം. കൺവേർഷൻ റേറ്റിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 12 എന്ന് നമ്മൾ മെൻഷൻ ചെയ്യും. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതിനെ നമ്മൾ സേവ് ചെയ്യും. താഴെ മൂന്ന് ടാബ്സ് കാണാം. പ്രൈസിംഗ്, സ്റ്റോക്ക്, ഐറ്റം റേഞ്ച്. ഇവിടെ നമ്മൾ ആദ്യം പ്രൈസിംഗിൽ സെൽ പ്രൈസ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ എന്റർ ചെയ്ത ടാക്സ് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ എക്സ്ക്ലൂഡഡ് ആയ പ്രൈസ് സെലക്ട് ചെയ്യും. അതിനുശേഷം ഇതുപോലെ ടാക്സ് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ എക്സ്ക്ലൂഡഡ് ആയ പർച്ചേസ് പ്രൈസ് ആഡ് ചെയ്യും. ഇവിടെ നിങ്ങൾ ഐറ്റത്തിന്റെ ടാക്സ് റേറ്റ് സെലക്ട് ചെയ്യും. ഇതിനുശേഷം ഐറ്റത്തിന്റെ ഡിസ്കൗണ്ട് ഫിക്സ് ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് എമൗണ്ടിലോ അല്ലെങ്കിൽ പെർസെന്റേജിലോ ഡിസ്കൗണ്ട് വേണമെന്നത് സെറ്റ് ചെയ്യാം. അടുത്തത് സ്റ്റോക്ക് സെലക്ഷനിൽ പോവാം. ഇവിടെ നിങ്ങൾ ഈ ഐറ്റം ബാച്ച് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സീരിയൽ നമ്പറിലാണ് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നത് സെലക്ട് ചെയ്യാം. നിങ്ങൾ ബാച്ച് സെലക്ട് ചെയ്യുകയും നമ്മൾ ആഡ് ഡീറ്റെയിൽസിൽ പോവുകയും ചെയ്താൽ സ്ക്രീൻ ഈ രീതിയിൽ കാണപ്പെടും. ഇവിടെ നിങ്ങൾക്ക് MRP, ബാച്ച് നം, മോഡൽ, മാനുഫാക്ചറിംഗ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, ക്വാണ്ടിറ്റി എന്നിവ എന്റർ ചെയ്ത് അത് സേവ് ചെയ്യാം. നിങ്ങൾ സീരിയൽ നമ്പർ ആണ് സെലക്ട് ചെയ്തതെങ്കിൽ സ്ക്രീൻ ഇങ്ങനെ കാണപ്പെടും. ഇവിടെ നിങ്ങൾക്ക് സീരിയൽ നമ്പർ ആഡ് ചെയ്ത് അത് സേവ് ചെയ്യാം. നിങ്ങളുടെ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആകും. ഇവിടെ ഓപ്പണിംഗ് ക്വാണ്ടിറ്റിക്ക് വേണ്ടിയാണ് ആഡ് പ്രൈസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഓപ്പണിംഗ് ക്വാണ്ടിറ്റിയായി ആഡഡ് ചെയ്ത സ്റ്റോക്കിന്റെ യൂണിറ്റ് പ്രൈസ് എന്താണ് എന്നാണ് ഇതിനർത്ഥം. അതിനുശേഷം ഓപ്പണിംഗ് ബാലൻസ് ഏത് ഡേറ്റിൽ ഷോൺ ചെയ്യണമെന്നത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം മിനിമം സ്റ്റോക്ക് ടു മെയിൻറെയിൻ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഫീച്ചർ ആണ്, കാരണം ഇതിന്റെ ബേസിസിലാണ് അലർട്ട്, വിൻഡോ ഓഫ് ലോ സ്റ്റോക്ക് അല്ലെങ്കിൽ റിപ്പോർട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ ഹിതം അനുസരിച്ച് ക്വാണ്ടിറ്റി കൗണ്ട് നിങ്ങൾക്ക് എന്റർ ചെയ്യാം. അതായത് നിങ്ങളുടെ ഐറ്റം ഈ മിനിമം ക്വാണ്ടിറ്റിയിൽ വരികയോ അല്ലെങ്കിൽ അതിൽ കുറവോ ആയെങ്കിൽ അത് ലോ സ്റ്റോക്ക് കാണിക്കും. നെക്സ്റ്റ് ലൊക്കേഷൻ ആണ്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഉപയോഗിക്കാം. നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്ട്സ് സിസ്റ്റമാറ്റിക്കലി ആണ് വെക്കുന്നതെങ്കിൽ പ്രോഡക്റ്റ് ഏത് റാക്കിൽ, ഏത് ബോക്സിൽ എന്നത് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാൻ കഴിയും. അത് ഐറ്റംസ് സെർച്ച് ചെയ്യാൻ നിങ്ങളെ വളരെ സഹായിക്കും. ഫാർമസി ബിസിനസ് അല്ലെങ്കിൽ സ്പെയർ ബിസിനസ് എന്നിവയിൽ ഇത് ധാരാളം ആവശ്യമായി വരും. അതിനുശേഷം അവിടെ ഐറ്റം ഇമേജ് സെക്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് മാക്സിമം 5 ഐറ്റം റിലേറ്റഡ് ഇമേജ് ആഡ് ചെയ്യാം. ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കാൻ അത് നിങ്ങളെ സഹായിക്കും. നമ്മൾ ഇപ്പോൾ ഐറ്റത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും ആഡ് ചെയ്തു. ഇതിനുശേഷം നിങ്ങൾക്ക് കൂടുതൽ ഐറ്റംസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ സേവ് ആൻഡ് ന്യൂ ബട്ടൺ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് സേവ് ചെയ്യാം. സേവ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ലിസ്റ്റ് റെഡി ആവും. അത് ഇതുപോലെ ഇരിക്കും. വലതുവശത്ത് ഐറ്റം ഡീറ്റെയിൽസും ട്രാൻസാക്ഷൻസും കാണാം. ആവശ്യമുള്ളപ്പോഴെല്ലാം നിങ്ങൾക്ക് ഐറ്റംസ് ആഡ് ചെയ്യാം. ഇതുകൂടാതെ നിങ്ങൾക്ക് എക്സൽ പോലുള്ളവയിൽ ഐറ്റം ഡീറ്റെയിൽസ് വിത്ത് ഓൾ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച് ഇമ്പോർട്ട് ചെയ്യാനും പറ്റും. അതിനായി ലെഫ്റ്റ് മെനുവിലെ യൂട്ടിലിറ്റി സെക്ഷനിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് ഐറ്റംസ് ടു ഇമ്പോർട്ട് ഐറ്റം ലഭിക്കും.
ഇവിടെ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സാമ്പിൾ ഫോർമാറ്റ് നേടി സേവ് ചെയ്യാം. ആ ഫോർമാറ്റ് ഓപ്പൺ ചെയ്ത് ഐറ്റത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും ഈ രീതിയിൽ ഫില്ല് ചെയ്ത് സേവ് ചെയ്യുക. അതിനുശേഷം വ്യാപാർ തുറന്ന് ക്ലിക്ക് ഹിയർ ടു ബ്രൗസർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സേവ്ഡ് ഫയൽ സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ ഐറ്റംസ് എല്ലാം ഇമ്പോർട്ട് ചെയ്തതായി നിങ്ങൾക്ക് കാണാനാവും. ബില്ലിംഗിനായി നിങ്ങൾക്ക് അവ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ബിസിനസ് സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ സൂചിപ്പിച്ചിട്ടുള്ള വിശദാംശങ്ങളിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളുടെ വീഡിയോ ആദ്യം കാണുവാനായി ലൈക്ക് അമർത്തുകയും ചെയ്യുക. വ്യാപാരം ഉപയോഗിച്ചതിന് നന്ദി. ഹാപ്പി വ്യാപാരം.